അപ്പോഴേ നാളെ ഓണമല്ലേ, അപ്പൊ ഓണമായിട്ട് നമുക്ക് പൂക്കൾ ഇടണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ റെഡി ആക്കുവാണ് ഋഷിമോനും ആദ്യം. ഒരവസരം കിട്ടിയപ്പോൾ അവന്മാർ അടിപൊളി ആയിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഗാർഡനിലുണ്ടായ പൂക്കളാണ്. നമുക്ക് പൂക്കൾ ഇട്ടാലോ? അപ്പൊ പൂക്കൾ ഇടാനുള്ള കളം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ഡിസൈനിലാണ് ഞാൻ ഇടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വട്ടം അത്ര ശരിയായില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സ്കെയിലൊക്കെ വെച്ച് അളന്ന് ചോക്കൊക്കെ വെച്ച് വരച്ച് ഞാൻ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂക്കൾ ഇന്ന് നമ്മൾ ഋഷിയും ആദ്യം കൂടെ കുറേ പൂക്കൾ ഇറക്കി വെച്ച് ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ അമ്മ രണ്ടുപേരും കൂടെ റെഡിയാക്കി എന്നെ ഹെൽപ്പ് ചെയ്തതാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ റെഡിയാക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് പയറിൻ്റെ ഇലയല്ലേ, നമ്മുടെ ചിങ്ങപ്പയറിൻ്റെ ഇല ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നതക്ക് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി അത്ര ഉണ്ടാക്കാറേ. മാത്രമല്ല നമുക്ക് അതിൻ്റെ മിഡിൽ പോർഷൻ നമുക്ക് ഈ ഒരു പൂ വെച്ച് അലങ്കരിച്ചാൽ ഫ്രഷായിട്ട്. ഇത് ഹലോവീന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ജമന്തി പൂക്കളാണ് കേട്ടോ. മൂന്ന് വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൺ ഗോയിങ് പൂ എന്താ പറയുക, തികഞ്ഞില്ലേല് നമുക്ക് എടുക്കാം. നമ്മൾ ഇതിൽ ഇടുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം തളിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ പറന്ന് ഇങ്ങനെ. ഇപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കയിലേക്ക് ഇതിങ്ങനെ പൊഴിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ നടുക്കലേക്ക് ഇത് വെച്ചിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്താവോ ആവോ എന്നറിയില്ല. പറന്നുപോവല്ലേ. ഇന്നാണെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു കാറ്റും പച്ചക്കറി ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ സെക്കൻഡ് ലെയർ ഇട്ടു. ഇനി നമുക്ക് തേർഡ് ലെയറിന് മഞ്ഞപ്പൂ ഉപയോഗിക്കാം. ഇപ്പോൾ അതിസാഹസികമായി തേർഡ് ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് ആക്കാം. ഒരു ദിവസം ഇല്ലാണ്ട് നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ. പറന്നു പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഭഗവാനേ കത്തോണേ ഗജാനനം ഭൂതകണാദി സേവിതം കപീതജംഭോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗജാനനം ഭൂതകണാദി സേവിതം കപീതജംഭോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അപ്പോഴേ ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇതാണ്ട് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലെ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഒരു പൂവില്ല, പൂവല്ല ഇല, അത് വെക്കാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗി തോന്നി കേട്ടോ. അപ്പം നമ്മളിതിനകത്തേക്ക് ക്രിസ്മസും കൂടെ കൊണ്ടുവരാണ്. അതിങ്ങനെ ഒരു ലെയർ വയ്ക്കും. അപ്പം നമ്മൾ ആ പച്ച എന്താ പറയുക ക്രിസ്മസിൻ്റെ അത് നമ്മളിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂ വെച്ച് തുടങ്ങാം. ആ മിക്സഡ് ഓറഞ്ച് ഇല്ലേ, അത് നമുക്കിതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഐ തിങ്ക് നമുക്ക് ഈ ലൈൻസ് ഫിൽ ചെയ്യാനുള്ളതില്ല. സോ ഐ ഗോട്ടു പുട്ട് എവറിതിങ് ഓൾ ടുഗെദർ.
ഇനി നമുക്ക് അവസാനത്തെ ലെയറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളും ഓൾമോസ്റ്റ് സെറ്റായി. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ചളങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ പൂക്കളം റെഡിയായി മക്കളെ. ഓറഞ്ച് ഒരുപാടുണ്ട് കേട്ടോ, ഓറഞ്ച് ജമന്തി, പക്ഷേ ജമന്തി അല്ലല്ലോ കൊങ്ങിണി. അപ്പം നമ്മുടെ പൂക്കളം റെഡിയായി, ഫൈനൽ ലുക്ക് ഇതാണ് കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് പൂക്കളം റെഡിയാവണേ. ഇത്രയും നേരം എൻ്റെ തള്ളും എൻ്റെ മണ്ടത്തരവും കേട്ടിരുന്ന എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നാണ് ആശംസകൾ. അപ്പം വീണ്ടും അടുത്ത വർഷം കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.